ആ കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മരിയൻ സാറിൻ്റെ കൂടെ ഇവിടെയും പിന്നെ ശശിയറിൻ്റെ കൂടെയും ഞാൻ വർക്ക് ചെയ്ത സിനിമകൾ തന്നെയാണ്. പേര് വെക്കാണ്ട് പണം ചെയ്യുന്ന ആളാണ് ഡയറക്ടറായും പത്മകുമാർ എന്ന് പലരും പറയാറുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അതൊരു പൂർണ്ണമായും അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാനങ്ങനെ ഒരു പടം ചെയ്തു. മലയാള സിനിമ കണ്ടൻറ് കൊണ്ട് സമൃദ്ധമാണ്, സമ്പന്നമാണ് മലയാള സിനിമ. അതുപോലെ അത്രയും സമ്പന്നമായ കണ്ടൻറ് വേറൊരു ലാംഗ്വേജിലും ഇല്ല എന്നാണ് അവരൊക്കെ പറയുന്നത്. ഐ വി ശശി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അല്ലായിരുന്നെങ്കിൽ ആ സിനിമ ഷൂട്ട് ചെയ്യാനേ പറ്റത്തില്ല. ഓ, കാര്യം പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി കാറിൽ നിന്ന് ഇറങ്ങുന്നു, നേരെ ചെല്ലുന്നു, ക്യാമറ കൊണ്ടുവരാൻ പറയുന്നു, ആൾക്കാരുടെ കൂടെ നടന്നിട്ട് ക്യാമറ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യുന്നു, ക്രെയിൻ കൊണ്ടുവരാൻ പറയുന്നു, ക്രെയിൻ സെറ്റ് ചെയ്യുന്നു, ആനയെ കൊണ്ടുവരാൻ പറയുന്നു, ആന സെറ്റ് ചെയ്യാൻ പറയുന്നു, ചെണ്ട കൊണ്ടുവരുന്നു, സെറ്റ് ചെയ്യുന്നു. പുള്ളി ഷൂട്ടിംഗ് തുടങ്ങി. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പപ്പേട്ടന്മാരുണ്ട്. അതിൽ ഒരു പപ്പേട്ടൻ ഡയറക്ടർ പത്മരാജൻ സാറാണ്, രണ്ടാമത്തെ പപ്പേട്ടനാണ് ക്ലബ് എഫ് എമ്മിലെ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഹലോ. യെസ്. സ്റ്റീരിയോ ടൈപ്പുകൾക്ക് ഒരിക്കലും പിടികൊടുക്കാത്ത ഡയറക്ടറാണ്. ആദ്യത്തെ സിനിമ അമ്മക്കിളിക്കൂട്, അതൊരു ഫീൽ ഗുഡാണ്, ഒരു ഓൾഡ് ഏജ് ഹോമാണ്. ദെൻ ബ്ലേഡ് മാഫിയനെ കുറിച്ച്, നക്സൽ ഭാര്യയെക്കുറിച്ച്, അവയവ ലോബിയെക്കുറിച്ച് ഒരുപാട് വെറൈറ്റി സിനിമകൾ ചെയ്തു, ഒരുപാട് വെറൈറ്റി ജോണറുകൾ, കോമഡി പറയുന്ന പോളിടെക്നിക് ഉൾപ്പെടെ, സീരിയസ് ആയിട്ട് കഥ പറയുന്ന ജോസഫ്, അങ്ങനെ 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 ഒരുപാട് വെറൈറ്റി. എങ്ങനെയാണ് ഈ സ്റ്റീരിയോ ടൈപ്പുകൾക്ക് ഒന്നും പിടികൊടുക്കാതെ ഒരു സ്ഥിരം പാറ്റേൺ ഫോർമുല ഫോളോ ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്? എനിക്ക് ഏതുതരം സിനിമകൾ ചെയ്യണം എന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. നല്ല കഥകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കത് ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ ആ സിനിമ രൂപപ്പെട്ടു വരും. അങ്ങനെ വരുന്ന കഥകൾ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് പല ജോണർ ഉണ്ടാവും. എനിക്ക് എല്ലാ ജോണറിലുള്ള സിനിമകളും കാണാൻ ഇഷ്ടമാണ്. അതായത് എനിക്ക് കോമഡി സിനിമകൾ കാണാൻ ഇഷ്ടമാണ്, ആക്ഷൻ സിനിമകൾ കാണാൻ ഇഷ്ടമാണ്, ഫാമിലി സിനിമകൾ കാണാൻ ഇഷ്ടമാണ്, എല്ലാത്തരം സിനിമകളും എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സ്ക്രിപ്റ്റുകളിൽ നിന്ന് നമ്മളൊന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ആയിപ്പോകുന്നതാണ്. കാരണം നമ്മളൊരു പ്രത്യേക പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഫോളോ ചെയ്യരുത് എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടല്ല. സിനിമയിൽ അപ്രന്റീസ് ആയിട്ടാണ് തുടങ്ങിയതെന്ന് ഇതിന് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്രന്റീസ് ആയിട്ട് തുടങ്ങിയത് ഒരു ഭയങ്കര സിനിമയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, തുടങ്ങിയത് ആരണ്യകം എന്ന സിനിമയിലാണ്. ഹരിയൻ സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് തുടങ്ങിയത് ആരണ്യത്തിലാണ്. അതിന് ശേഷമാണ് ഒരു വടക്കൻ വീരകഥയിൽ, അപ്പോഴും ഒരു അപ്രന്റീസ് ലൈൻ തന്നെയായിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയ സിനിമ ആയിരുന്നു. ഈ ഹരിയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത മൂന്ന് സിനിമകളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ സിനിമയാണ്. ഹരിയൻ സാർ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒരു വളരെ വലിയൊരു കാര്യമാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും, സിനിമയിൽ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയല്ല, നമ്മൾ ആരും പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചിരുന്നില്ല, നമ്മൾ കണ്ടുപഠിക്കുകയാണ്. ആ കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹരിയൻ സാറിൻ്റെ കൂടെ ഇടയും പിന്നെ ശശിയറിൻ്റെ കൂടെയും ഞാൻ വർക്ക് ചെയ്ത സിനിമകൾ തന്നെയാണ്. സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവം? അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടില്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വാണാബി അസിസ്റ്റന്റ് ഡയറക്ടർ. അതെ അതെ അതെ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കുറേ മൂന്നാല് പേരുണ്ടാവും. അപ്പം നമ്മൾ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും അറിയില്ല. നമുക്കൊരു ജോലി ചെയ്യണമെങ്കിൽ എന്താണ് ജോലി എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഒരു അറിവുമില്ല അതിനെ പറ്റി. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് പഠിച്ചിട്ട് നമ്മൾ ജോലിയിലേക്ക് കയറുകയാണ്. ജോലി ചെയ്യാൻ പഠിക്കുന്ന ഒരു അവസരം, ഒരു സമയമാണ് അപ്രന്റീസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഏത് സിനിമാക്കാരനും പറയാനുള്ള ഒരു സ്ട്രഗിൾ സ്റ്റോറി ഉണ്ടാവും. മദ്രാസിലെ പൈപ്പ് വെള്ളത്തിൻ്റെ കഥ, മദ്രാസിലേക്ക് എങ്ങനെ പോയിട്ടുണ്ട്? തീർച്ചയായിട്ടും അവിടുത്തെ കുറച്ച് സ്റ്റോറീസ് പറയാൻ പറ്റുമോ? മദ്രാസിൽ പറഞ്ഞാൽ, മദ്രാസിൽ എനിക്കൊരു സിനിമ പശ്ചാത്തലമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു എൻ്റെ ഞാൻ എഴുതി പൂർത്തിയാക്കാത്തൊരു തിരക്കഥയായിട്ട് ഡോക്ടർ ബാലകൃഷ്ണൻ എന്നൊരു വ്യക്തിയാണ് സത്യേട്ടനെയും ചന്ദ്രേട്ടനെയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യനന്ദിക്കാണ് പി ചന്ദ്രകുമാറൊക്കെ. അതുപോലെ ഹരിയൻ സാറിൻ്റെ സിനിമയിലത്തെ ആദ്യത്തെ പ്രൊഡ്യൂസർ പുള്ളിയായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളിയായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പുതിയ ആൾക്കാരെ സഹായിക്കുന്ന മനസ്സിലുള്ള ഒരാളാണ് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറി പോവുകയും അദ്ദേഹത്തെ ചെന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു, പുള്ളി അത് വായിക്കാൻ കുറച്ച് സമയമാണെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് പുള്ളി അത് വായിച്ചു, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഒരു മാസം വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ നിന്ന് റിസൾട്ട് കിട്ടാൻ പിന്നെ ഒരു മൂന്നാല് മാസം വേണ്ടി വന്നു. ഈ സമയത്തൊക്കെ മദ്രാസിൽ നമ്മളിങ്ങനെ അലച്ചെരിഞ്ഞ് നടക്കുകയാണ് ഇതിൻ്റെ അതറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി അത് വായിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയാണ് എന്നോട് പറയുന്നത്, സ്ക്രിപ്റ്റ് അവിടെ നിൽക്കട്ടെ, ആദ്യം ഡയറക്ഷൻ പഠിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് എന്നെ ഹരിയൻ സാറിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തുന്നതും. പിന്നെ ഹരിയൻ സാറിൻ്റെ ഒരു ഗുരു സ്ഥാനീയനാണ് പുള്ളി, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, എല്ലാവരും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറയുമ്പോൾ ഹരിയൻ സാറിന് അത് തള്ളാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ഹരിയൻ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ ഡയറക്ടറുടെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് മെൻറ്റർ. അതെ, തീർച്ചയായിട്ടും. നൈസ്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ജസ്റ്റ് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. പേര് വെക്കാണ്ട് പണം ചെയ്യുന്ന ആളാണ് ഡയറക്ടറായും പത്മകുമാർ എന്ന് പലരും പറയാറുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അതൊരു പൂർണ്ണമായും അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാനങ്ങനെ ഒരു പടം ചെയ്തിട്ടില്ല. ഒരു പടം ചെയ്തിട്ടില്ല, ചുമ്മാ ആളുകൾ റൂമർ അടിച്ചിറക്കുകയാണ്. ഓക്കെ, നൗ വീണ്ടും സിനിമ കൂടാതെ, അതായത് സാധാരണ ആളുകൾ ഡയറക്ടറായി കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം ഞാൻ ഡയറക്ടറാണ്, അത് വിട്ടൊന്നും ചെയ്യില്ല എന്ന് പറയും. പക്ഷേ ഡയറക്ടർ ആയ ശേഷവും അസിസ്റ്റൻറ്റോ അസോസിയേറ്റൊക്കെ ആയിട്ടുണ്ട്, ഈ ഒരു മൈൻഡ് സെറ്റ് എന്താണ്? അത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളുടെ കൂടെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഒന്ന് രഞ്ജിത്തിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഒടിയൻ ചെയ്തു. അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ചില ആളുകളുടെ കൂടെ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. കാര്യം നമുക്കൊരു ഓരോ സിനിമയും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. ഓരോ സിനിമയിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. ഒരു ദിവസം ഒരു ചെറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുണ്ടാവും. അതുകൊണ്ട് അസോസിയേറ്റഡ് വർക്ക് ചെയ്യുന്ന നമ്മൾ ആ വെറുതെ ഇരിക്കുന്ന ഒരു സമയം നമ്മൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ എൻ്റെ പറയുന്നത്. ഈ ഡയറക്ടർ രഞ്ജിത്തുമായിട്ടുള്ളൊരു റാപ്പോ എങ്ങനെയാണ്? ദേവാസുരം, രാവണപ്രഭു, രഞ്ജിത്ത് സാർ എഴുതിയ പടങ്ങളും പുള്ളി ഡയറക്ട് ചെയ്ത പടങ്ങളും, നിങ്ങൾ ഒരുമിച്ച് കുറേ ഫിലിമുകളുണ്ടായിരുന്നു. അതെ അതെ. ആ ഒരു ആത്മബന്ധം എന്താണ് സംഭവം? അത് രഞ്ജി ദേവാസുരം എഴുതുമ്പോൾ തൊട്ട് നമ്മളടുത്ത് അറിയാവുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ഒരു പരിചയം ഉണ്ടാകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആറാം തമ്പുരാൻ നരസിംഹമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ സിനിമകളിലേക്ക് അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വളരെ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും അടുത്ത വ്യക്തിബന്ധമുള്ള ആളാരാന്ന് ചോദിച്ചാൽ രഞ്ജിയാണ്. എൻ്റെ മലയാള സിനിമയിൽ ഒരു സലീം ജാവേദ് ഒക്കെ പോലെ. സലീം ജാവേദ് പോലെ അല്ല, ഒരു പാർട്ട്നർഷിപ്പ് അല്ലേ? പാർട്ട്നേഴ്സ് ഒന്നുമല്ല, പക്ഷേ എൻ്റെ ഒരു മെൻ്ററാണോ, എൻ്റെ ഗുരുവാണോ, എൻ്റെ ചേട്ടനാണോ, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഏത് രീതി വേണമെങ്കിലും പറയാം, നല്ല ഫ്രണ്ടാണ്, ഏത് രീതി വേണമെങ്കിലും എടുക്കാം. പക്ഷേ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള ആദ്യത്തെ പേരേതാന്ന് ചോദിച്ചാൽ അത് രഞ്ജിത്ത്. രഞ്ജിത്താണ്. പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയുന്ന വാക്കിനോട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഭയങ്കര ഒബ്സഷൻ തോന്നുന്ന പോലത്തെ ഒരു കാലഘട്ടമാണ്. ആക്ച്വലി പാൻ ഇന്ത്യൻ മൂവി എന്നുള്ളതിനേക്കാൾ പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നാറുണ്ടോ? കാരണം ഇപ്പം മൺചിത്രത്താഴ് കേരളത്തിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ റീമേക്ക് ഓൾമോസ്റ്റ് 10 ഭാഷയിലേക്ക് പോയി. ജോസഫ് ഇതായി ഇപ്പം 3 ഭാഷയിലേക്ക് പോവുകയാണ്. അപ്പം വലിയ VFX അല്ലെങ്കിൽ ഭയങ്കര പറന്നടിക്കുന്ന ഫൈറ്റൊന്നും അല്ല, നല്ലൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ അത് തന്നെയാണ് യഥാർത്ഥ പാൻ ഇന്ത്യ എന്ന് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ജോസഫിൻ്റെ ഹിന്ദി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് കുറേ കാലം ഇതിൻ്റെ ഡിസ്കഷൻ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും മലയാളത്തിൽ നിന്നുള്ള സിനിമകളുടെ പുറകെയുള്ള ആൾക്കാരാണ് നമ്മളെന്ന് പറയുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റാണ്. കാര്യം അവർ പറയുന്നത് മലയാള സിനിമ കണ്ടൻറ്റ് കൊണ്ട് സമൃദ്ധമാണ്, സമ്പന്നമാണ് മലയാള സിനിമ. അത് അത്രയും സമ്പന്നമായ കണ്ടൻറ്റ് വേറൊരു ലാംഗ്വേജിലും ഇല്ല എന്നാണ് അവരൊക്കെ പറയുന്നത്. അക്കാര്യത്തിൽ അവർ ഭയങ്കര മലയാള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയാറുണ്ട് മലയാളത്തിലൊരു സിനിമ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, എന്താണ് സിനിമ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നവർ പറയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കണ്ടൻറ് തന്നെയാണ് മെയിൻ. ഇപ്പോൾ പതിനഞ്ച് സിനിമ എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ റീമേക്ക് ചെയ്യായിരുന്നു, ഇപ്പോൾ റീമേക്ക് അല്ല. ഇപ്പോൾ ഈ ഒട്ടിട്ട് വന്ന ശേഷം എല്ലാവരും ഡബ്ബിയാണ്. അതുകൊണ്ട് ഒരു സിനിമ എല്ലാ ലാംഗ്വേജിലും എത്താൻ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ എത്തും. ഈ കണ്ടൻറ് എല്ലാവരിലേക്കും എത്തും. അതുപോലെ ആർട്ടിസ്റ്റ് ആരാണ് അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നതെന്നോ ആരാണ് സംവിധാനം ചെയ്യുന്നോ ഒന്നും വിഷയമല്ല, കണ്ടൻറ് തന്നെയാണ് മുഖ്യം. ഓക്കെ, സോ OTTനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, സിനിമാ സംവിധായകനായ ശേഷം സീരിയൽ പറഞ്ഞ സംവിധാനം ചെയ്തിട്ടുണ്ട്, കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒന്ന് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ പീരിയോഡിക് ഡ്രാമകൾക്ക് ഭയങ്കര ഡിമാൻഡുള്ള കാലഘട്ടമാണ്, ദെൻ OTT യുഗമാണ്. ലോക്ക്ഡൗൺ വന്നപ്പം സീരീസുകളൊക്കെ മേളയായിരുന്നു കേരളത്തിൽ, മണി ഹീസ്റ്റും അല്ലെങ്കിൽ GOT ഒക്കെ ഭയങ്കര ട്രെൻഡായി. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരിയൽ എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ പറയുക ഒരു പൈങ്കിളി സീരിയലാണ്, കണ്ണീരാണ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ സീരിയൽ മേഖലയ്ക്ക് ഒരു അപ്ഗ്രഡേഷനൊക്കെ ഉണ്ടാവുമോ? ഇനി എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവുമല്ലോ. കാര്യം വെച്ചാൽ നമ്മൾ മത്സരിക്കുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മത്സരിക്കുന്നത് ലോകത്തുള്ള ഒന്നാം കിട സീരിയലുകളായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്, വെബ് സീരീസായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ അവരുമായിട്ട് മത്സരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ക്വാളിറ്റി എന്നതിനേക്കാൾ കൂടുതലായിട്ട്, ടെക്നിക്കൽ ക്വാളിറ്റി എന്നതിനേക്കാൾ കൂടുതലായിട്ട് കണ്ടൻറ് വൈസാണ് നമുക്ക് അവരോട് മത്സരിക്കാൻ പറ്റും, നമുക്ക് മലയാളികൾക്ക്. കാര്യം നമുക്ക് അതിന് മാത്രമുള്ള ബഡ്ജറ്റ് ഇല്ല. നമ്മുടെ ബഡ്ജറ്റ് വെച്ചുകൊണ്ട് നമുക്ക് മത്സരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ കണ്ടൻറ് വൈസ് നമുക്ക് മത്സരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു മത്സര ബുദ്ധി നമുക്ക് നല്ലതാണ്. കാര്യം കൂടുതൽ ആളുകൾക്ക് അതിനോട് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും, കൂടുതൽ സീരിയസ് ആയിട്ട് ആൾക്കാർ ഇതിനെ എടുക്കും. ഇപ്പോൾ സാധാരണ സീരിയലൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ വളരെ സില്ലിയായിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത്, അതിനുള്ള അപ്രോച്ച് തന്നെ വളരെ സില്ലിയാണ്. ഇനിയിപ്പോൾ അത് മാറും, തീർച്ചയായിട്ടും മാറും. സീരിയലിനേക്കാൾ കൂടുതലായിട്ട് സീരീസുകൾ വന്നു തുടങ്ങിയും സീരീസുകൾ ആൾക്കാർ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ക്വാളിറ്റിയിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഒരേ സിനിമ 3 ഭാഷയിൽ പിടിക്കുമ്പോൾ 3 ഇൻഡസ്ട്രികളിൽ വരുന്ന വ്യത്യാസം. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് തെലുങ്കിലൊക്കെ ഞായറാഴ്ച അവധിയാണ് ഷൂട്ടിങ്ങിന്, അതുപോലെ അവർക്കൊന്നും ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ജോസഫ് എന്ന് പറയുന്ന അത്യാവശ്യം ഒരു മീഡിയം ബഡ്ജറ്റിൽ പോകുന്ന ഒരു കഥയാണ്. ഇതേ സിനിമ ഹിന്ദിയിലേക്കും തമിഴിലേക്കും പോകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ്? തമിഴിലേക്ക് കഥയിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലോ ഒന്നും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. മലയാളത്തിൽ എങ്ങനെയാണോ അത് തന്നെ ചെയ്യണം. കുറച്ച് പക്ഷേ കുറച്ചും കൂടെ സ്പീഡ് തമിഴിലെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതിൻ്റെ ടെമ്പോ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഹിന്ദി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഹിന്ദിയിൽ കുറേ കൂടെ വലിയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, കുറേ കൂടെ കളർഫുള്ളാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഗ്രീനിഷ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ചെയ്ത് നമ്മൾ തൊടുപുഴ ഇടുക്കിയാണ്, തമിഴിൽ ചെയ്ത് കൊടൈക്കനാലാണ്. പക്ഷേ അവിടെ ചെയ്യുന്നത് നമ്മൾ രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള, ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ ഈ കൊടും വേനൽ സമയത്തിലാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര ഡ്രൈ ആണ് മൊത്തം, വിഷ്വലി ഭയങ്കര ഡ്രൈ ആണ്. ഡ്രൈ എന്ന് വെച്ചാൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അത് വേറെ രീതിയിൽ നല്ലതാണ്. കാര്യം ഈ മലയാള സിനിമയുടെ അതേ പക്ക റീമേക്കാണെന്ന് തോന്നാത്ത വിധം അത് വേറെ സിനിമയായിട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാര്യം എനിക്കെന്നെ ഇല്ലെങ്കിൽ ബോറടിക്കും. ഈ രണ്ട് ലാംഗ്വേജ് ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ലാംഗ്വേജ് സെയിം
പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തന്നെ പുറടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേറെ ഇതേ കണ്ടന്റിൽ മാറ്റമൊന്നും വരുത്താതെ അതിൻ്റെ സോളിന് മാറ്റമൊന്നും വരുത്താതെ വേറൊരു സിനിമയായിട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നല്ല ഗംഭീരം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സാർ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഫിലിംസിൻ്റെ പേര് പറയും, ഡയറക്ടറായോ അസിസ്റ്റൻ്റായോ അസോസിയേറ്റ് ആയിട്ടോ. അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസിൽ നമുക്ക് ആർക്കും അറിയാത്ത എന്തെങ്കിലുമൊക്കെ കഥകളുണ്ട്, അധികം പോപ്പുലർ ആവാത്ത എങ്ങും അങ്ങനെ വരാത്ത കുറച്ച് കഥകൾ എനിക്ക് പറഞ്ഞു തന്നെ ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ഓ മതി. നമ്പർ വൺ, പുത്തൻ പടം. പുത്തൻ പടം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഭയങ്കര ജോവിയലായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഭയങ്കര രസമായിട്ട് ഞങ്ങൾ ഇവിടെയും ഗോവയിൽ ഷൂട്ട് ചെയ്ത് ഇവിടെ ഷൂട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഞാനും ഈ ഡയറക്ഷൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ അതിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോയതാണ്. രസകരമായിട്ടുള്ള ഒരു പ്രത്യേക ഓർമ്മയല്ല, ആ സിനിമ മൊത്തം നമുക്ക് ഭയങ്കര രസമായിട്ട് ഭാഷ ഉൾപ്പെടെ ഷൂട്ട് ചെയ്തൊരു സിനിമ. ഓക്കെ, നരസിംഹം. നരസിംഹത്തിൻ്റെ ഓർമ്മ എന്ന് വെച്ചാൽ നരസിംഹത്തിൻ്റെ സമയത്താണ് എൻ്റെ ഞാൻ എൻ്റെ മോൻ ഉണ്ടായിട്ട് അവൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കുന്നത് നരസിംഹത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ്. അന്ന് ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ്. ഇവർ ഒറ്റപ്പാലത്ത് വന്നു ഞങ്ങളവിടെ വെച്ചിട്ട് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ഓർമ്മ. ഈ നരസിംഹത്തിലെ പാട്ടിൽ ശരിക്കുള്ളൊരു സിംഹത്തിനെ കാണിക്കുന്നില്ലേ? അതെ. അത് വി എഫ് എക്സ് അല്ലല്ലോ. അല്ലല്ല, ശരിക്കും ഒറിജിനലാണ്. അപ്പോൾ എങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു സെറ്റിലേക്ക് വലിയൊരു സിംഹമൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു അത് അന്ന് സിംഹത്തിന് അന്ന് ഇന്ന് ഒരു സിംഹത്തിനെ ഷൂട്ട് ചെയ്യാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അന്ന് ഇത്രയും നിയമം കർശനമല്ല, അതുകൊണ്ട് അത് ഷൂട്ടിന് കൊടുക്കുന്ന സിംഹമുണ്ട്. ഓക്കെ. അത് വലിയ എനിക്ക് ഒന്ന് മോശമായുള്ള അവസ്ഥയാണ്. എൻ്റെ ഈ വായൊക്കെ തുന്നി കെട്ടിയിട്ടൊക്കെയാണ് അതിന് സെറ്റിൽ കൊണ്ടുവരാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുവന്നൊരു സിംഹമാണ് അത്. പക്ഷേ നമ്മൾ അവിടെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് വലിയ ത്രില്ലൊന്നും തോന്നത്തില്ല, സിനിമ കാണുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നും. ഓക്കെ, ആറാം തമ്പുരാൻ. ആറാം തമ്പുരാൻ പറഞ്ഞ പോലെ ഞാൻ ഷാജീറിൻ്റെ കൂടെ, ഷാജി ഗ്ലാസിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സിനിമ ആറാം തമ്പുരാനാണ്. രഞ്ജിയുടെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് രഞ്ജി വഴിക്കാണ് ഞാൻ ഷാജീറിനെ പരിചയപ്പെടുന്നതും ആ സിനിമയിൽ അസോസിയേറ്റ് ആവുന്നതും. അത് ഒരു വലിയ സിനിമയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡ്രാമയുള്ള സിനിമയായിരുന്നു. നല്ല ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റി നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒരു പ്രത്യേകിച്ച് പട്ടുകൾ ഒരു സാധനം അല്ല. ആറാം തമ്പുരാനെ കുറിച്ച് ഞാൻ രണ്ട് റൂമറുകൾ കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ അല്ലയോ ഒന്ന് കൺഫേം ചെയ്യാമോ? ഒന്ന്, ആറാം തമ്പുരാനിലെ കുറേ ഭാഗങ്ങൾ പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറേ ഭാഗങ്ങളല്ല, ആറാം തമ്പുരാനിലെ ഒരു സോങ്, അതിൽ 11 മിനിറ്റ് ലെങ്ത്തുള്ള ആ സോങ്ങിലെ ഒരു പോർഷൻ. ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 2 മിനിറ്റ്. ആ സമയത്ത് ഷാജേട്ടൻ്റെ മറ്റേ വൈഫ് പ്രസവിച്ചു, മോൻ പുള്ളിക്കൊന്ന് നാട്ടിപ്പോകേണ്ടി വന്നുകൊണ്ട് ചെന്നൈയിൽ രണ്ട് ദിവസം പുള്ളി ഷൂട്ട് ചെയ്തു. റൂമർ നമ്പർ 2 ഞാൻ കേട്ടത് ആറാം തമ്പുരാനിൽ ആദ്യം കാസ്റ്റ് ചെയ്തത് ബിജു മേനോനെ ആയിരുന്നു, പിന്നെ പുള്ളീൻ്റെ ഡേറ്റ് കാരണം ഒരിക്കലും അല്ല. ഓക്കെ, സൂപ്പർ. ദെൻ നാലാമത്തെ മൂവി ദേവാസുരം ആൻഡ് രാവണപ്രഭു. രണ്ടും സീക്വലും പ്രീക്വലും ആണ്. അതുപോലെ ഐ വി ശശി സാറും രഞ്ജിത്തേട്ടനും ബഡി ബഡീസ്, രണ്ട് പടത്തിൻ്റെ ഒരു ഇത്. ദേവാസുരം എന്ന് വെച്ചാൽ ദേവാസുരത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നതിൻ്റെ ക്ലൈമാക്സ് ഉണ്ടല്ലോ അമ്പലത്തിലെ ഷൂട്ട്, ആ ഷൂട്ട് എന്ന് വെച്ചാൽ ക്ലൈമാക്സ് എൻ്റെ തുടക്കം ഉത്സവമാണ്. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയ കാര്യം ആലോചിക്കുന്നത്. അത് നമ്മൾ ശ്രീകൃഷ്ണപുരത്തെ ഒരു പരിയാനം പറ്റ അമ്പലത്തിലാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്യുന്ന വരുമ്പോൾ നമുക്ക് ഇത്രയും ക്രൗഡ് വേണം, ഭയങ്കര ഉത്സവം ഷൂട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അന്ന് കിട്ടാനില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എല്ലാവരുടെയും പോസ്റ്റർ ഒക്കെ ഒട്ടിച്ചു, നേരത്തെ തന്നെ പോസ്റ്റർ ഒട്ടിച്ചു, പരസ്യം ചെയ്തു. ഇങ്ങനെ ഷൂട്ടുണ്ട്, ഉത്സവം ഷൂട്ട് ചെയ്യുന്ന മോഹൻലാൽ വരുന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്തു. അന്നൊരു ദിവസം വൈകുന്നേരം ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു 4 മണിക്കൊക്കെ രാത്രിയാണ് ഷൂട്ട്. 4 മണിക്ക് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ ഒരു 2-3 കിലോമീറ്റർ ഇപ്പുറത്ത് അങ്ങോട്ട് ജനം നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് കടക്കാൻ നിർത്തിയില്ല, ഞങ്ങൾക്ക് ക്രൂവിനാർക്കും വണ്ടി അങ്ങോട്ട് കയറ്റാൻ നിർത്തിയില്ല. മോഹൻലാൽ വന്നാൽ മോഹൻലാലിൻ്റെ വണ്ടി നിറങ്ങാൻ നിർത്തിയില്ല, അത്രയും ഭീകര ജനമാണ് അതിനകത്ത്. ഒരാൾക്ക് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല, 2-3 പോലീസുകാരൊക്കെ ഉള്ളൂ. സാധാരണഗതിക്ക് ആരായാലും ഷൂട്ട് നിർത്തി വെച്ചിട്ട് തിരിച്ചു കൊണ്ടതാണ്. ഐ വി ശശി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അല്ലായിരുന്നെങ്കിൽ ആ സിനിമ ഷൂട്ട് ചെയ്യാനേ പറ്റത്തില്ല. കാര്യം പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല, പുള്ളി കാറിന് ഇറങ്ങുന്നു, നേരെ ചെല്ലുന്നു, ക്യാമറ കൊണ്ടുവരാൻ പറയുന്നു, ആൾക്കാരുടെ കൂടെ നടന്നിട്ട് ക്യാമറ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യുന്നു, ക്രെയിൻ കൊണ്ടുവരാൻ പറയുന്നു, ക്രെയിൻ സെറ്റ് ചെയ്യുന്നു, ആനയെ കൊണ്ടുവരാൻ പറയുന്നു, ആന സെറ്റ് ചെയ്യാൻ പറയുന്നു, ചെണ്ട കൊണ്ടുവരുന്നു, സെറ്റ് ചെയ്യുന്നു. പുള്ളി ഷൂട്ടിന് തുടങ്ങി. അങ്ങനെയാണ് ഷൂട്ട് സംഭവിച്ചത്. അത് വേറെ ഏത് ഡയറക്ടറാണെങ്കിലും ലോകത്തിലെ ഏത് ഡയറക്ടറാണെങ്കിലും ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രസൻസ് ഓഫ് മൈൻഡ്. രാവണപ്രഭു ഇങ്ങനത്തെ ഒരു BTS സ്റ്റോറി ഉണ്ടാവും. രാവണപ്രഭു ഇതുപോലെയല്ല, രാവണപ്രഭു ഈ പറഞ്ഞ പോലെ രഞ്ജിയുടെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ ആദ്യത്തെ സിനിമ എന്നുള്ള യാതൊരു ടെൻഷൻ ഇല്ലാതെ വളരെ കൂളായിട്ട് രഞ്ജി ഷൂട്ട് ചെയ്ത സിനിമയാണത്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ദേവാസുരം ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഞാനന്ന് 2nd അസിസ്റ്റൻ്റാണ് ഷാജുൻ കാര്യ. ഒന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഷാജുൻ കാര്യയുള്ള അസോസിയേറ്റും ഞാൻ ഫസ്റ്റ് അസിസ്റ്റൻറ്റും പിന്നെ പീതാംബരൻ എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ മാത്രമേ ഉള്ളൂ. 3 പേര് വെച്ചിട്ടാണ് സിനിമ നമ്മൾ വർക്ക് ചെയ്തത്. ഇത്രയും വലിയ സിനിമയാണ്, ആലോചിച്ചാൽ നമ്മളിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും ഇങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന്. പക്ഷേ അതിനേക്കാളും വളരെ കൂളായിട്ട് രസമായിട്ടാണ് നമ്മൾ രാവണപ്രഭു ഷൂട്ട് ചെയ്തത്. രാവണപ്രഭുവിൻ്റെ ഏറ്റവും നല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ലാലേട്ടൻ ഡബിൾ റോൾ ചെയ്ത സിനിമയാണ്. അതിൻ്റേതായിട്ടുള്ള ചില രസമുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും നമ്മൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്.
സൂപ്പർ. ഞാൻ നേരത്തെ ചോദിച്ച ആറാം തമ്പുരാനിലേക്ക് ഒന്നും കൂടെ പോയിട്ട്, ആറാം തമ്പുരാൻ ഒരു പ്രീക്വൽ പോസിബിലിറ്റി ഉള്ളതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നരേന്ദ്രപ്രസാദിന്റെ കൊളപ്പുള്ളി അപ്പന്റെ കണ്ണ് കാളൂർ ബ്രഹ്മദത്തൻ അടിച്ചു കയറുന്ന ഒരു കഥ പറയുന്നുണ്ട്. ഇനി ഒരിക്കലും സാധിക്കില്ല, ഇനി നടക്കുന്ന കാര്യമല്ല. പക്ഷേ അത്തരം സിനിമകളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഒരു പാർട്ട് മതി, രണ്ടാമത്തെ പാർട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പാർട്ട് എക്സൈറ്റ്മെന്റ് പോകും. ഓക്കെ, ദെൻ ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന പടം വടക്കൻ വീരഗാഥ. വടക്കൻ വീരഗാഥയിലും ഇതുപോലെ ഭയങ്കര രസമുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മാമാങ്കം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അടുത്തിട്ട്, ഞാൻ അന്ന് അപ്രന്റീസ് ആണെങ്കിൽ പോലും അന്നത്തെ ഒരു വിഷ്വലും അന്നത്തെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസൊക്കെ എൻ്റെ മനസ്സിൻ്റെ അടുത്തിട്ട് അവിടെ കിടപ്പുണ്ട്. അതുതന്നെയാണ് തീർച്ചയായും മാമാങ്കം എന്ന സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു എന്താ അടിത്തറ. എനിക്ക് മാമാങ്കം എന്ന സിനിമ നന്നായിട്ട് ചെയ്യാൻ പറ്റാനുള്ള ഏറ്റവും നല്ല കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വടക്കൻ വീരഗാഥ ചെയ്ത എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യനും കൂടെ, അതായത് മാമാങ്കം ഇറങ്ങിയ സമയത്ത് ഒരു ചെറിയ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. വേറൊരു വലിയ സിനിമ ഡയറക്ട് ചെയ്തത് പപ്പേട്ടനാണ് എന്ന് പറഞ്ഞിട്ടൊരു റൂമർ ഉണ്ടായിരുന്നു. സോ ഈ റൂമറുകൾ, ഗോസിപ്പുകൾ, കോൺട്രവേഴ്സീസ് ഇതിനോടൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? അത് എന്നെ ബാധിക്കുന്ന കാര്യമാണ്, ഞാനതിന് റെസ്പോണ്ട് ചെയ്യാൻ പോകാറില്ല. എനിക്ക് ഞാൻ ചെയ്ത ജോലി എന്താണെന്ന് എനിക്കും എൻ്റെ കൂടെ ഉള്ള ആളുകൾക്കും വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അതിനോട് പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഈ അസോസിയേഷൻ്റെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മളതിനെ പോയി ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നൊക്കെ. പക്ഷേ അസോസിയേഷനിലെ ആൾക്കാരായാലും, ഞാൻ ഈ മലയാള ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അതിൻ്റെ ഇത്രയും വർഷമായി, 30 വർഷത്തും 35 വർഷമായി. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവർക്കും എന്നെ വ്യക്തിപരമായിട്ടും അല്ലാതെയൊക്കെ വളരെ അടുത്തറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു വിഷമമോ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഈ കോൺട്രവേഴ്സി കൊണ്ട് വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്നെ ബാധിച്ചിട്ടില്ല, എന്നെ സ്പർശിച്ചിട്ടേ ഇല്ല.